വയനാട് ജില്ല രൂപീകരിച്ച് 40 വർഷം പിന്നിട്ടിട്ടും ജില്ലയോടുള്ള അവഗണന തുടരുകയാണെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ. സംസ്ഥാന സർക്കാരും രാഹുൽ ഗാന്ധിയും ജില്ലയോട് പൂർണ്ണ അവഗണനയാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് വയനാട് വിനോദസഞ്ചാര കേന്ദ്രമാണെന്നും കുമ്മനം പറഞ്ഞു. കൽപ്പറ്റയിൽ ബിജെപി സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എം പി സ്ഥാനം അലങ്കാരമായി കൊണ്ടുനടക്കാനുള്ളതല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. രാഹുൽ ഗാന്ധിക്ക് വയനാട് വെറും വിനോദസഞ്ചാര കേന്ദ്രമാണ്. രാഹുൽ ഗാന്ധിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടുകൾ ഒന്നാണ്, കേരളത്തിൽ വികസനം ഉണ്ടാക്കിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി വയനാട്ടുകാരോടൊപ്പമുണ്ടെന്നും കുമ്മനം പറഞ്ഞു. ഇവിടെ ഒരു എം പി ഉണ്ട്, രാഹുൽ ഗാന്ധി. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? എല്ലാവരും വിചാരിച്ചു ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് ഈ മണ്ഡലത്തെ മുഴുവൻ, ഈ പാർലമെൻറ്റ് മണ്ഡലത്തെ മുഴുവൻ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. വയനാട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞവരുണ്ട്, വയനാട് സ്വർഗമായി എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചത്? അദ്ദേഹം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. വേണ്ട പാർലമെൻറ്റിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഏതെങ്കിലും ഒരു ജീവൽ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ട് ചോദ്യമെങ്കിലും ചോദിക്കാൻ തയ്യാറാണ്. ജില്ലയിലെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത എൽ ഡി എഫ് മുന്നണി ഭരണത്തിനെതിരെയും ഇതിലൊന്നും താല്പര്യമില്ലാത്ത എം പി രാഹുൽ ഗാന്ധിക്കെതിരെയും ബി ജെ പി സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നവരെ സമരം തുടരുമെന്നും സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ, ദൗർഭാഗ്യവശാൽ ഈ വയനാടിനെ റെയിൽ കണക്ടിവിറ്റി കൊടുക്കുന്ന, വയനാടിന് റെയിൽ കണക്ടിവിറ്റി കൊടുക്കുന്ന നിലമ്പൂർ നഞ്ചങ്കോട് പാതയ്ക്ക് തുരങ്കം വെക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് ഈ വയനാട്ടിലെ ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൽപ്പറ്റയിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്, ജില്ലാ പ്രസിഡന്റ് കെ പി മധു, മറ്റു നേതാക്കളായ പള്ളിയറ മുകുന്ദൻ, കെ സദാനന്ദൻ, സജി ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, വയനാട്.